എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കോളിഫ്ലവർ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു കോളിഫ്ലവർ എടുത്ത് അടർത്തിയെടുത്ത് ചെറിയ പീസാക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നുറുക്കി വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ടെന്ന് 3 മിനിറ്റ് തിളപ്പിക്കാം. പ്രാണികളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. കോളിഫ്ലവർ പകുതി ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. 3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഇനി ഇത് കോരി വേറൊരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റി നല്ല വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു പാൻ വെച്ചിട്ട് ഗരം മസാല റെഡിയാക്കാം. 2 കഷ്ണം പട്ട, 1 തക്കോലം, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, പെരിഞ്ജീരകവും കുരുമുളകും 1 ടീസ്പൂൺ വീതം ഒന്ന് വറുത്ത് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. ചൂടാറി കഴിഞ്ഞു ഇനി അത് പൊടിച്ചു വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാക്കി വെക്കാം. വേറൊരു പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 മുറി തേങ്ങയൊന്ന് വറുത്തെടുക്കാം. നിറം മാറുന്നവരെ ചുവക്കൊന്ന് വറുത്തെടുക്കാം. 2 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞു, 4 ചുമന്നുള്ളിയും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കളറിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, എല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ച് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. ഇനി വേറൊരു കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. 2 വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. വഴന്നു വരുമ്പോൾ സവാളയ്ക്ക് വേണ്ട 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ചേർക്കാം. ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വരുമ്പോൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തു. ഇനി തേങ്ങ വറുത്ത് അരച്ചു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ബൗൾ കഴുകി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരട്ടെ. എൻ്റെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷം കിട്ടുന്നതായിരിക്കും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തു. കോളിഫ്ലവർ വെച്ച് എന്ത് കറി ഉണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണ്. എങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 1-10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായി വെന്ത് വരട്ടെ. തുറന്ന് നോക്കാം. തിക്ക് ഗ്രേവിയോടുകൂടി കോളിഫ്ലവർ മസാലക്കറി റെഡിയായിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിക്കൻ കറിയുടെ നല്ല സ്മെല്ലും ടേസ്റ്റുമാണ്. കറി റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് കടുക് വറുത്തിടാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് വെട്ടുമ്പോൾ 4 ചുമന്നുള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. കടുക് വറുത്തതിൻ്റെ ഫ്ലേവർ പോവാതിരിക്കാൻ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പത്തിനും ചപ്പാത്തിക്കും പറ്റിയ കോളിഫ്ലവർ മസാലക്കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.